നിയമന ഉത്തരവ് നൽകാതെ സർക്കാർ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് ദേശീയ കായിക താരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചനാ സമരം നടത്തി. 2010-14 വർഷത്തെ സ്പോർട്സ് കോട്ട നിയമന പട്ടികയിൽ ഉൾപ്പെട്ട 54 കായിക താരങ്ങളാണ് സർക്കാർ നിയമനം വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് കായിക താരങ്ങൾ പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ വീണ്ടും സാക്ഷ്യം വഹിച്ചത് കായിക താരങ്ങളുടെ സമരത്തിനാണ്. സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് 54 കായിക താരങ്ങൾ പ്രതിഷേധിച്ചത്. 2010-14 വർഷത്തെ സ്പോർട്സ് കോട്ട നിയമന പട്ടികയിൽ ഉൾപ്പെട്ട 250 ഒഴിവുകളിൽ 196 കായിക താരങ്ങൾക്കാണ് സർക്കാർ നിയമനം നൽകിയത്. 54 കായിക താരങ്ങൾക്ക് നിയമനം നൽകാനുള്ള തീരുമാനം ആയെങ്കിലും ഫയൽ മാസങ്ങളായി ധനവകുപ്പ് പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് താരങ്ങൾ പറഞ്ഞു. ഓരോ ഫയലിനുള്ളിലും ഓരോ ജീവിതമാണ് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ സ്പോർട്സുകാരുടെ ഒരു ഫയൽ അവിടെ ഇരിപ്പുണ്ട്. അതായത് ഫിനാൻസ് മിനിസ്റ്റർ ടേബിളിൽ 55 ദിവസത്തിന് മുകളിലായി അനങ്ങിയിട്ടില്ല ഫയല്. കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. കായിക മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. അനിശ്ചിതകാല സമരത്തിലോട്ട് തന്നെ പോകും. കാരണം ഞങ്ങൾ ഈ ജോലി ഇന്ന് കിട്ടുന്ന ആളെ കിട്ടുന്ന പറഞ്ഞ വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും നാളായിട്ട് കിട്ടിയിട്ടില്ല. ഇനി ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങാതെ ഞങ്ങൾക്ക് കിട്ടിയാലും ഞങ്ങൾ അത് ചെയ്യേണ്ട വരും. തങ്ങൾക്ക് നിയമനം നൽകാതെ പുതിയ സ്പോർട്സ് കോട്ട നിയമന നടപടികൾ സർക്കാർ ആരംഭിച്ചതിലും ഇവർക്ക് പ്രതിഷേധമുണ്ട്. ജനം, തിരുവനന്തപുരം.